ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ശരിക്കും റെഗുലർ സിംഗുലർ പോയിൻറ്റ്സ് എന്ന സെക്ഷനിലെ ഒരു തിയറമായിരുന്നു, റിസൾട്ടായിരുന്നു അല്ലേ. അത് എന്തായിരുന്നു, അത് പറഞ്ഞത് ആ റിസൾട്ട് എന്തായിരുന്നു പറയുന്നത് ശരിക്കും, അതായത് നമ്മുടെ അടുത്തൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഓക്കെ, പി എഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് കി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ എന്നൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആൻഡ് എക്സ് ഈക്വൽ ടു സീറോ, അതായത് നമ്മുടെ ഒറിജിൻ ഒരു റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണ്, ഓക്കെ, റെഗുലർ സിംഗുലർ പോയിൻ്റ് ഓഫ് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താ, എക്സ് റെഗുലർ സിംഗുലർ പോയിൻ്റ്, എക്സ് ഈക്വൽ ടു സീറോ റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണെങ്കിൽ എക്സ് മൈനസ് സീറോ ഇൻറ്റു പി എഫ് എക്സും എക്സ് മൈനസ് സീറോ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യു എഫ് എക്സും അനലിറ്റിക് ആണ്. ആൻഡ് ഓൾസോ സേ അവർ അനലിറ്റിക് ആണെങ്കിൽ എക്സ് ഇൻറ്റു പി എഫ് എക്സും, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു ക്യു എഫ് എക്സ്, ഇത് രണ്ടും അനലിറ്റിക് ആണ്. അപ്പോൾ ഇവർക്ക് പവർ സീസ് എക്സ്പെൻഷൻസ് ഉണ്ടാവും അല്ലേ, വിച്ച് ഇസ് വാലിഡ് ഇൻ സം റീജിയൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ, നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇക്വേഷൻ എന്നാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സംതിങ് ലൈക്ക് എം ഇൻറ്റു എം മൈനസ് വൺ പ്ലസ് എം ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യു നോട്ട് ഈക്വൽ ടു സീറോ. ഇത് ശരിക്കും അനലറ്റിക് ആകുമ്പോൾ ഇതിന് നമുക്ക് സമേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി പി എൻ എക്സ് റേസ് ടു എന്ന് എഴുതാം. ഇതിന് നമ്മൾ സമേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി ക്യു എൻ എക്സ് റേസ് ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പി നോട്ടും ക്യു നോട്ടാണ് ഈ പി നോട്ടും ക്യു നോട്ടും എം ഇവിടെ വരുന്ന വേരിയബിൾ. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടാം, ഓക്കെ. അങ്ങനെയെങ്കിൽ ഒരു സൊല്യൂഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സൊല്യൂഷൻ എന്താണ്? വൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം വൺ സമേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ വേർ എ നോട്ട് നോട്ട് എ നോട്ട് നോട്ട് എ നോട്ട് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ദി സൊല്യൂഷൻ ഈസ് വാലിഡ് ഇൻ ദ ഇൻ്റർവെൽ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. ഓക്കെ, പോസിറ്റീവ് റിയൽ ആക്സിസിലുള്ള ഒരു നമ്മൾ ഈ ആറ് വരെ ഈ ഈ ഫങ്ഷൻസൊക്കെ വാലിഡ് ആവുന്ന റീജിയൻ ഉണ്ടല്ലോ, അവർ വാലിഡ് ആവുന്നൊരു റീജിയൻ വരുന്നുണ്ട്, ഓക്കെ, ആർ മൈനസ് ആർ. അപ്പോൾ ഈ സീറോ ടു ആറിലാണ് നമ്മൾ ശരിക്കും ഈ നമ്മുടെ സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് പറയുന്നത്, അതാണ് ഈ തിയറം പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി തിയറം പറയുന്നുണ്ട്, വേറെ ഒന്നല്ല, കാരണം അതാണ് നമ്മളിന്ന് ലാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി ക്ലാരിറ്റി വരാനുണ്ട്, അത് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രോബ്ലംസ് ക്ലാരിറ്റി നമുക്ക് ചെയ്യാമെന്നാണ്, കാരണം ആ സംഭവം ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടേ. അപ്പോൾ ഇവിടെ രണ്ടാമത് വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ എം വൺ മൈനസ് എം ടു, ഇപ്പോൾ എം വണ് എം ടു നമുക്ക് രണ്ടെണ്ണം കിട്ടുമല്ലോ. അപ്പോൾ ഈ എം വൺ മൈനസ് എം ടു, അത് സപ്പോസ് ഇറ്റ് ഈസ് അതൊരു സീറോ അല്ല, അതുപോലെ അതൊരു പോസിറ്റീവ് ഇൻറ്റിജറും അല്ല, ഓക്കെ, സീറോ അല്ല പോസിറ്റീവ് ഇൻറ്റിജറും അല്ല എങ്കിൽ നമുക്ക് രണ്ടാമതൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് എക്സ് റേസ് ടു എം ടു ഇൻറ്റു സമേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ ആയിരിക്കും. അതായത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും, ഓക്കെ, ഈ കേസാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഈ എം വൺ എം ടു എന്ന് വെച്ചാൽ ഇൻറ്റിജർ വാല്യൂ എടുത്തോണമെന്നൊന്നുമില്ല, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് എടുക്കാം, ഫ്രാക്ഷണൽ വാല്യൂസ് എടുക്കാം, ഓക്കെ, കോംപ്ലക്സ് വാല്യൂസ് എടുക്കാം, അതെല്ലാം എടുക്കാം. അപ്പം ഇങ്ങനെയാണ് റിസൾട്ട് പറയുന്നത്, ഓക്കെ. ഒന്ന് ഒന്നുകൂടി പറയാം, ഇന്നത്തെ ഡിസ്കഷൻ ഇതായിരുന്നു, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യു ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണ് എക്സ് ഈക്വൽ ടു സീറോ. അതായത് എക്സ് ഇൻറ്റു പി ഓഫ് എക്സും എക്സ് സ്ക്വയർ ഇൻറ്റു, ശരിക്കും ഇത് നമ്മളിങ്ങനെ പറയാം, എക്സ് മൈനസ് സീറോ ഇൻറ്റു പി ഓഫ് എക്സും എക്സ് മൈനസ് സീറോ ഇൻറ്റു ക്യു ഓഫ് എക്സ് ആണ്, ജസ്റ്റ് മാറ്റി എഴുതുന്നുള്ളൂ. കാരണം എക്സ് നോട്ട് റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു പി എഫ് എക്സ് അനലിറ്റിക് ആയിരിക്കും, എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യു എഫ് എക്സ് അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് നോട്ട് എന്ന സീറോ ആണ്, അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് പറയുമ്പോൾ എക്സ് മൈനസ് സീറോ, ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇത് രണ്ടും അനലിറ്റിക് ആണ്, അപ്പോഴാണ് നമ്മളിത് റെഗുലർ സിംഗുലർ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു സൊല്യൂഷൻ അസ്യൂം ചെയ്തു അല്ലേ, നമ്മളെങ്ങനെ സൊല്യൂഷൻ ഫ്രോബേനിയസ് സൊല്യൂഷൻ എങ്ങനെ അസ്യൂം ചെയ്തു, സമേഷൻ
ആ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? വൈ ഈക്വൽ ടു സം എക്സ് പവർ എം ഇൻറ്റു സമേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ. ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ എക്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻഡിക്കലിക്കേഷൻ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻഡിക്കലിക്കേഷൻ കണ്ടുപിടിച്ചു, രണ്ട് റൂട്ട്സ് കണ്ടുപിടിച്ചു. അപ്പോൾ തിയർ എന്താ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ നമ്മൾ പറയുമ്പം അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട്. അപ്പം ഈ എം വൺ മൈനസ് എം ടു നോൺ സീറോ ആവുന്ന കേസ്, അതുപോലെ നോട്ട് ഈക്വൽ ടു ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആവുന്ന കേസിൽ നമുക്ക് രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അതെന്തായിരിക്കും? വൈ ടു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം വൺ ഇൻറ്റു സമ്മേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ. ഇത് നമ്മൾ ഫസ്റ്റ് ഈ റെഗുലർ സിംഗുലർ പോയിൻറ്സ് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, അതായത് നമുക്ക് ഈ ഒരു ഫൊബേനിയസ് മെത്തേഡ് ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആ രണ്ട് വാല്യൂസ് നിങ്ങൾ അഥവാ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കും എന്താ അത്. അതായത് നമ്മൾ എടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് വന്നാൽ ഒന്ന് എം വണ്ണും എം വൺ വണ്ണും എം ടു മൈനസ് ടുവും മൈനസ് ഹാഫും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് പോകാം. കാരണം നമുക്കൊരു ക്ലാരിറ്റി വരണം. അപ്പം ആ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? വൈ ഡബിൾ ഡാഷ് പ്ലസ് ഹാഫ് പ്ലസ് എക്സ് ബൈ എക്സ് ഇൻ ടു വൈ ഡാഷ് പ്ലസ് മൈനസ് ഹാഫ് ബൈ എക്സ് സ്ക്വയർ ഇൻ ടു വൈ ഈക്വൾ ടു സീറോ. ഇതിന് നമ്മൾ ഒരു പവർ സീരീസ് സൊല്യൂഷനൊക്കെ അസ്യൂം ചെയ്തു, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇൻഡിക്കലിക്കേഷനൊക്കെ കണ്ടുപിടിച്ചു. നമുക്ക് അതിൻ്റെ ഇൻഡിക്കലിക്കേഷൻ എം ഇൻറ്റു എം മൈനസ് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു എം മൈനസ് ഹാഫ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടി. ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് വണ്ണും മൈനസ് ഹാഫും കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതെന്തായാലും സെയിം റൂട്ട്സ് അല്ല, ഈക്വൽ റൂട്ട്സ് അല്ല, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ്. അതുപോലെ ഇവരെ ഡിഫറൻസ് അതൊരു ഇൻറ്റിജറും അല്ല. അപ്പോൾ ഈ കേസിൽ രണ്ട് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ കേസിൽ രണ്ട് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇങ്ങനെ എഴുതാം. അത് നിങ്ങൾ ഓൾറെഡി ചെയ്താണ്. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, വൺ പ്ലസ് വൺ മൈനസ് ടു ബൈ ഫൈവ് എക്സ് പ്ലസ് ഫോർ ബൈ തേർട്ടി ഫൈവ് എക്സ് സ്ക്വയർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേത് പറഞ്ഞാൽ നമുക്ക് എക്സ് റേസ് ടു മൈനസ് ഹാഫ്. ഇവിടെ ഈ എം എക്സ് റേസ് ടു എം വൺ അവിടെ വരുന്നത്, എക്സ് റേസ് ടു വൺ. ഇവിടെ എക്സ് റേസ് ടു എം ടു ഇൻറ്റു നമുക്ക് കിട്ടിയ ആ പവർ സീരീസിൻ്റെ പോർഷൻ. അപ്പം വൺ ബൈ ടു എക്സ് സ്ക്വയർ ഇങ്ങനെ കിട്ടി അല്ലേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമുക്ക് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കിട്ടി. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ചോദ്യമുണ്ട്. അതാണ് നമുക്ക് ക്ലാരിറ്റി വരുത്താനുള്ളത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തത് നിങ്ങൾക്കറിയാം, അതിന് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുക? വൈ ഇസ് ഈക്വൽ ടു സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു എന്നല്ല എഴുതുക. അപ്പം ഇവിടെ എന്താ വരിക? സി വൺ ഇൻറ്റു ഈ വൈ വൺ പ്ലസ് സി ടു ഇൻറ്റു ഈ വൈ ടു ആണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ നിങ്ങൾ ഏതാണ്? നിങ്ങൾ എന്തായാലും രണ്ടാമത്തെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോഴേ നിങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജനറൽ സൊല്യൂഷനാണ് കാണാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തേ പറ്റും. ഇനി എല്ലാ ചില കേസിലും ഞാൻ പറഞ്ഞല്ലോ, ആ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കാണുമ്പോൾ നിങ്ങൾ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ പണ്ടും അങ്ങനെ തന്നെ ചെയ്യാറ്. പണ്ടിപ്പോൾ നമ്മളിപ്പം വൈ ഡാഷ് മൈനസ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു സീറോ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ജനറൽ സൊല്യൂഷൻ അങ്ങനെ കാണാറുണ്ട്. എം സ്ക്വയർ പ്ലസ് വൺ ഈക്വൾ ടു സീറോ എടുക്കും. അപ്പം എം ഈസ് ഈക്വൾ ടു പ്ലസ് ഓ മൈനസ് ഐ എന്ന് വരും. അപ്പോൾ കോസ് എക്സും സൈൻ എക്സും വരും. അപ്പം ഇ റേസ് ടു സീറോ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈ ഇ റേസ് ടു സീറോ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. രണ്ട് സൊല്യൂഷൻസ് കിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ സി വൺ സി വൺ കോസ് എക്സ് പ്ലസ് സി ടു സൈൻ എക്സ് എന്നിട്ട് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. അതായത് ജനറൽ സൊല്യൂഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ആ സൈൻ എക്സ് കോസ് എക്സ് എന്ന റെഡിമെയ്ഡ് ഫംഗ്ഷൻസിന് പകരം നമുക്ക് പവർ സീരീസാണ് കിട്ടുന്നത്. ഇത് ചിലപ്പം കൺവേർജ് ചെയ്യുന്ന ഏത് ഫംഗ്ഷനിലേക്ക് തന്നെ ആയിരിക്കാം, അങ്ങനത്തെ ഫംഗ്ഷനിലേക്ക് തന്നെ ആയിരിക്കാം. പക്ഷേ അവർ അതേപോലെ നമ്മൾ വൈ ഈക്വൾ ടു സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു എന്ന രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം, നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം ക്ലിയർ ആക്കാണ്ട് അതുകൂടി പറയാം, ഒന്നും കൂടി പറയാം. ഇന്നലെയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു മിനിറ്റ് ഇന്നലത്തെ ഡിസ്കഷനിൽ നമുക്കൊരു നമ്മൾ ഇൻഡിക്കൽ ഇക്വേഷൻ കണ്ടുപിടിച്ചല്ലോ. ഇൻഡിക്കൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ സേവ് ചെയ്തിട്ടില്ലേ എന്നൊരു സംശയം. ഇത് നമ്മൾ സോൾവ് ചെയ്തു, എന്നിട്ട് അതെ ഈ എഫ് അതെ ഈ ഇൻഡിക്കൽ ഇക്വേഷൻ
അല്ല ഇത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഈ മൂന്ന് ഇക്വേഷൻസിൻ്റെയൊക്കെ നമ്മൾ ഇതിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മൂന്ന് മൂന്ന് മൂന്നല്ല ഇങ്ങനത്തെ കുറേ എണ്ണം കിട്ടും, ജനറൽ ഫോം കിട്ടും. അപ്പം നമ്മൾ ശരിക്കും ഈ ഇൻഡിക്കലിക്കേഷൻ്റെ റൂട്ട്സാണ് നമ്മൾ M1 M2 എടുക്കുന്നത് അല്ലേ. അത് വെച്ചിട്ടാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്നിട്ട് ആദ്യം M1 എടുക്കും, നമ്മൾ M1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ A1 കണ്ടുപിടിക്കും A0 ടേംസിൽ, പിന്നെ A2 കണ്ടുപിടിക്കും A0 A1 ടേംസ് അല്ലെങ്കിൽ A0 ടേംസിൽ, അങ്ങനെ എഴുതി എഴുതി നമുക്ക് ലാസ്റ്റ് ഒരു ഇത് കിട്ടുക ചെയ്യുക. അതുപോലെ നമ്മൾ M2 എടുക്കും, M2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് A1 കിട്ടും. ഓക്കെ, നമ്മൾ നിങ്ങൾ ആ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തത്. നമുക്ക് ആദ്യം M1 ഈക്വൽ ടു 1 കിട്ടി, നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ A0 A2 എല്ലാം കണ്ടുപിടിച്ച് പോയത്. പിന്നെ M2 ഈക്വൽ ടു -2 കണ്ടു എടുത്തു, എന്നിട്ട് അത് അത് വെച്ചിട്ട് നമ്മൾ വേറെ സീരീസ് കണ്ടുപിടിച്ചു. അങ്ങനെ രണ്ട് സീരീസ് കിട്ടുക നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമുക്ക് അതിൽ രണ്ട് കേസും നമുക്ക് ഇതുപോലെ ജനറലായിട്ട് എല്ലാ AIs കണ്ടുപിടിക്കാൻ പറ്റിക്കോണമെന്നില്ല. ഓക്കെ, അതായത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ രണ്ട് സീരീസ് കിട്ടിക്കോണമെന്നില്ല, ചില കേസിൽ ഒരു സീരീസേ കിട്ടുകയുള്ളൂ ഈ മെത്തേഡ് വെച്ചിട്ട്. പ്രൊബേനസ് സീരീസ് ഈ നമ്മൾ പറഞ്ഞ ഈ മെത്തേഡ് വെച്ചിട്ട് ഒരു സീരീസേ കിട്ടുകയുള്ളൂ. ആ കേസ് വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്ന് എന്ന് വെച്ചാൽ ഈ M1 M2 സെയിം ആവുന്ന കേസ്. അപ്പോൾ നമ്മൾ ഈ തിയറം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തിയറം നമ്മൾ പറഞ്ഞ തിയറം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എവിടെയായിരുന്നു? ഈ തിയറം പറയുന്നത് വെച്ചിട്ട് ഈ രണ്ടാമത്തെ സൊല്യൂഷനെ പറ്റി പറയുന്നുണ്ടല്ലോ. രണ്ടാമത്തെ സൊല്യൂഷൻ പറഞ്ഞു നോക്കിയാൽ, ഇഫ് M1 - M2 ഈസ് നോട്ട് സീറോ, അത് M1 = M2 ആകുന്ന കേസ് പറഞ്ഞാൽ ഒരു M1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഈ Y = ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ X^(M1)) സമ്മേഷൻ അത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സൊല്യൂഷനെ കിട്ടുള്ളൂ, ഒരു Y1 മാത്രമേ കിട്ടുള്ളൂ, Y2 കിട്ടില്ല. അതേപോലെ നിങ്ങളിപ്പോൾ ഇതൊരു ഇൻറ്റിജർ ആവുന്ന കേസായിരിക്കും. ഈ M1 - M2 ഇൻറ്റിജർ ആവുന്ന കേസാണ്, അതൊരു സം N ആണെന്ന് വിചാരിക്കാം. ആ കേസ് ഇന്നലെ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഒന്ന് പറയാം. അതെ, അപ്പം ഈ M1 - M2 ഒരു ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കാം, ഒരു N ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ F(m+n) എന്ന് പറഞ്ഞാൽ ശരിക്കും M1 + M1 - M2 ആവും. അതെന്തായി മാറും? അത് വേറെ ഒന്നല്ല, F(m+n) എന്ന് പറയുമ്പം F(2m1+m2) എന്ന് അങ്ങോട്ട് വരും. അല്ല, F(2m1 - M2) അല്ലേ, M1 + M2 അതെ, ഇങ്ങനെ വരും. അപ്പോൾ ആ കേസിൽ നമുക്ക് അതായത് ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടെ AN വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഒരു kth സ്റ്റേജ് എടുക്കുക. ആ kth സ്റ്റേജിൽ സപ്പോസ് ലൈക്ക് AK (F(m+k)+ അങ്ങനെ പോകും ടേംസ്. അപ്പോൾ ഇത് ഇവിടെ 0 ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ സോറി ഇതല്ല, നമ്മൾ ഈ M+k 0 ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കോൺസ്റ്റൻസ് കാണുന്ന ആ പ്രോസസ്സ് സ്റ്റോപ്പായി പോകും. ഓക്കെ, അപ്പോൾ അത് 0 ആവും എപ്പോഴാണ്? അത് 0 ആവുന്ന ഒരു കേസ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഇത് ഇൻറ്റിജർ ആണെങ്കിൽ, M1 = M2 ഇൻറ്റിജർ ആണെങ്കിൽ, ഇപ്പം ഇതിൽ M = അതായത് F(m+n) എന്നാണല്ലോ, അതിൽ M = M1 കൊടുക്കുന്ന കേസ് നമ്മളിങ്ങനെ കോൺസ്റ്റൻസ് കണ്ടുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെ M = M1 കൊടുക്കുന്ന കേസിൽ നമുക്ക് ഇത് ഓക്കെ ആണ്, വർക്ക് ചെയ്യും, കാരണം ഇത് 0 ആവുന്നില്ല. പക്ഷേ M = M2 രണ്ടാമത്തെ കേസിൽ നിങ്ങൾ ഇതേ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ F(m+n) ആണല്ലോ, എം എന്ന് പറഞ്ഞാൽ M2 ആണ്, N എന്ന് പറഞ്ഞാൽ M1 - M2 ആണ്. ആ കേസിൽ ഈ M2 ക്യാൻസൽ ആയി F(m1) വരും. പക്ഷേ F(m1) എന്താ? 0 ആണ്, കാരണം ഇൻഡിക്കൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണല്ലോ M1 - M2. അതായത് ആ സ്റ്റേജിൽ ഈ M = M2 വരുന്ന ആ പെർട്ടിക്കുലർ എൻ്റെ കേസിൽ N (m1 - m2) ആകുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പം അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ കോൺസ്റ്റൻസ് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളവിടെ സ്റ്റക്ക് ആവും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് അങ്ങനത്തെ കേസ്, ഇത് ഒരു ഇൻഡിജർ ആയിട്ട് വരുന്ന കേസ് വരുന്ന കേസിൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഒരു പ്രൊബേന സീരീസേ ഉണ്ടാവുള്ളൂ, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു പ്രൊബേന സീരീസേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആ കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം മൂന്ന് കേസാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഓക്കെ, ഈ പ്രൊബേന സീരീസിൻ്റെ കേസിൽ മൂന്ന് കേസാണ് വരുന്നത്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എന്നാലും M1 - M2 എന്ന സാധനം = 0 ആവുന്നു. അതായത് ഒരേ റൂട്ട്സ്, നമുക്ക് ഡബിൾ റൂട്ട്സ് വരുന്ന ഒരു കേസ് വരും. ഫസ്റ്റ് അല്ല സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസ് ഓൾറെഡി നമുക്ക് ആദ്യം കിട്ടിയ കേസ്. അതെന്തായിരുന്നു?
എം വണ്ണും മൈനസ് എം ടു ഒരു എന്താ പറയുക ഒരു ഇൻറ്റിജർ ആയിരിക്കും. അല്ല ഇൻറ്റിജർ അല്ല, ഒരു ഇൻറ്റിജർ ആവരുത്. എം വൺ മൈനസ് എം ടു ഇൻറ്റിജർ അല്ലാത്ത കേസ്. നോട്ട് എൻ ഇൻറ്റിജർ, നോട്ട് എൻ ഇൻറ്റിജർ എന്ന് പറയാം, നോട്ട് എൻ ഇൻറ്റിജർ. അപ്പം അതിപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്രാക്ഷൻസ് ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിസ്കഷൻ നമ്മൾ എടുക്കുന്നില്ല അവിടെ കാര്യമായിട്ട്. നമ്മൾ ഡിസ്കഷൻ നമ്മൾ ഈ ബുക്കിലും പറയുന്നില്ല. അത് കുറച്ചും കൂടി ഹയർ ആയിട്ട് പോകും കോൺസെപ്റ്റ്സ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. അപ്പം ടൈം ബീങ് നമ്മൾ ഇത്ര ഡിസ്കഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും നമ്മൾ കൊണ്ട് സോൾവ് ചെയ്യാൻ ടെക്നിക്സ് നമുക്ക് ഡെവലപ്ഡ് അല്ല. ഇതിന് ഡെവലപ്ഡ് അല്ല അല്ല, ഇതിന് ഡെവലപ്ഡ് ആണ്, പക്ഷേ അത്ര അങ്ങോട്ട് നമ്മൾ ഡിസ്കഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പം ഇതൊരു കേസ്. ഈ കേസിലാണ് നമുക്ക് രണ്ട് പെർഫെക്റ്റ് ആയിട്ട് രണ്ട് ആൾ കിട്ടുന്നത്, വൈ വണ്ണും വൈ ടുവും കിട്ടും. അപ്പോൾ സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു നമ്മുടെ ജനറൽ സൊല്യൂഷനായി നമുക്ക് എഴുതാൻ പറ്റും. ഈ കേസിൽ നമുക്കൊരു വൈ വൺ മാത്രം കിട്ടുള്ളൂ. മൂന്നാമത്തെ കേസാണ് എം വൺ മൈനസ് എം ടു പറഞ്ഞ സാധനം ഒരു ഇൻറ്റിജർ ആവുന്ന കേസ്, ഒരു ഇൻറ്റിജർ എൻ ആവുന്ന കേസ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ കേസിൽ റൈറ്റ് ഇൻറ്റിജർ എൻ, എൻ ഗ്രേറ്റർ ദാൻ സീറോ. ഓക്കെ, ഇൻറ്റിജർ എൻ എടുക്കുകയാണ്. അപ്പോൾ ആ കേസ് വരുന്ന കേസിലാണ് നമുക്ക് അവിടെ ഒരു ഒരു സൊല്യൂഷനെ കിട്ടുന്നുള്ളൂ, ഒരു വൈ വൺ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ കേസുകളിൽ, ഈ കേസിലും ഈ കേസുകളിലും നിങ്ങൾക്ക് രണ്ടാമതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ജനറൽ സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ജനറൽ സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സൊല്യൂഷൻ ഞാൻ പറയാം, അതാണ്. അപ്പോൾ ഈ ഇപ്പം ഈ കേസാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ സെക്കൻഡ് കേസിലുള്ള ഒരു വൈ ടു കണ്ടുപിടിക്കണമെങ്കിൽ ആ വൈ ടുവിൻ്റെ ഫോം എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ആ വൈ ടുവിൻ്റെ കേസ്, ഇപ്പോൾ ഒന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയ സാധനം തന്നെ. ഓക്കെ, ഇനി രണ്ടാമത്തത് പറയണം അല്ലേ. സോ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വൈ വൺ ലോഗ് എക്സ് പ്ലസ് സമേഷൻ എൻ ഈക്വൽ വൺ ടു ഇൻഫിനിറ്റി സം ബി എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എം വൺ ആയിരിക്കും. ഇപ്പോൾ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആറിൽ വരുന്ന വേറൊരു സൊല്യൂഷൻ ഈ ഒരു ഫോമുല ആയിരിക്കും. അതുപോലെ ഈ തേർഡ് കേസാണെങ്കിൽ നമ്മളെ പുതിയ വൈ ടു എന്ന് പറഞ്ഞാൽ അതൊരു സി ഇൻ ടു വൈ വൺ ലോഗ് എക്സ് പ്ലസ് സമേഷൻ എൻ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി ബി എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എം ടു എക്സ് പ്ലസ് എം ടു വേർ ബി നോട്ട് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഇൻ്റർവൽ സീറോ ലെസ് ദൻ എക്സ് ലെസ് ദാൻ ആർ. ഓക്കെ, സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആറിലാണ് ഈ സൊല്യൂഷൻ വരുന്നത്. അപ്പം ഇത് രണ്ടും ആയിരിക്കും നമ്മളെ സൊല്യൂഷൻസ് പറഞ്ഞത്. അപ്പം ഇത് സൊല്യൂഷൻസ് ആണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ ബാക്കിയുള്ള ഈ കോൺസ്റ്റൻസും കൂടി കണ്ടുപിടിച്ചാലേ ഉള്ളൂ. കാരണം നമുക്ക് ഈ എം വൺ അറിയാം എന്താണെന്ന് ഈ കേസിൽ, കാരണം എം വൺ എം ടു സെയിം ആണല്ലോ. അപ്പം അതെന്താണെന്ന് അറിയാം. അപ്പം ഈ ബി എൻ കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ബി എൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഈ വൈ ടുവിനെ വീണ്ടും നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി എഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യു എഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് വൈക്ക് പകരം വൈ ടു. എന്നിട്ട് നമ്മൾ വൈ ഡാഷും വൈ ടു ഡാഷും വൈ ടു ഡബിൾ ഡാഷും കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ബി ഐസ് കണ്ടുപിടിക്കുകയും ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊരു ടീഡിയസ് വർക്കാണ്, പക്ഷേ അതാണ് ശരിക്കും ടെക്നിക്ക്, അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. ഒന്ന് ഈ മോഡലും ചെയ്യാം, ഒന്ന് നോർമലായിട്ടുള്ള മോഡലും ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ഞാൻ ഉദ്ദേശം അതന്നെയായിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു പ്രോബ്ലം ട്രീറ്റ്മെൻറ്റും കൂടി വേണം എന്ന് തോന്നി. അപ്പോൾ നമുക്കത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രോബ്ലംസ്, ഇപ്പം എക്സസൈസുള്ള പ്രോബ്ലം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എക്സസൈസുള്ള തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഫസ്റ്റ് പ്രോബ്ലം ആ
first problem. So we'll write question. Question is x square y double dash minus 3xy dash plus 4x plus 4 into y equal to 0 has only one Frobenius series solution. There is a Frobenius series solution. Find it. That is the conclusion. So, we have a Frobenius series. What is the Frobenius series? What is the form? The solution is the form. Sum x power m into summation n equal 0 to infinity a n x raised to n. Okay? A n x raised to n. All angle. I'm going to write summation n equal 0 to infinity a n x raised to m plus n. This is the usual chain of y dash, y double dash, substitute options, compare the solution. That's what we do. Now, here I'm just അപ്പോൾ വൈ എന്താണ് എൻ സീറോ ആകുമ്പം എ നോട്ട് എക്സ് എൻ സീറോ ആണ് അപ്പം എ നോട്ട് എക്സ് പവർ എം പ്ലസ് എൻ വൺ ആകുമ്പം എ വൺ എക്സ് പവർ എം പ്ലസ് വൺ എൻ ടു ആകുമ്പം എന്താ വരിക പ്ലസ് എ ടു എക്സ് പവർ എം പ്ലസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഒരു എൻ തന്നെ ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ എൻ തന്നെ ആകുമ്പം അല്ലെങ്കിൽ കെ എന്ന് എടുക്കാം ആകുമ്പം എ എൻ എക്സ് പവർ എം പ്ലസ് എൻ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പം നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ താതാ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇത് അസ്യൂം ചെയ്യുകയാണ് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും എല്ലാം കണ്ടിട്ട് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പേ നമ്മളൊരു കാര്യം കൂടി പാസ് ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം. ഇതിനെ നമുക്ക് വൈ ഡബിൾ ഡാഷ് മൈനസ് ത്രീ എക്സ് ബൈ എക്സ് സ്ക്വയർ വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതാം. അപ്പം ഇതെന്തായി മാറി? വൈ ഡബിൾ ഡാഷ് മൈനസ് ത്രീ ബൈ എക്സ് വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ബൈ എക്സും ക്യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയറും ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്താണ് മൈനസ് ത്രീയും എക്സ് സ്ക്വയർ ഇൻറ്റു ക്യു ഓഫ് എക്സ് ഫോർ എക്സ് പ്ലസ് ഫോർ ആണ്. ഇത് രണ്ടും പോളിനോമിയൽസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്, പോളിനോമിയൽസ് ആണ്. അപ്പോൾ രണ്ടും അനലറ്റിക് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് എന്തായി? ഇത് രണ്ടും അനലറ്റിക് ആണ്. എക്സ് ഈക്വൾ ടു സീറോ ആണ് ഇവിടുത്തെ റെഗുലർ സിംഗുലർ പോയിൻ്റ്. അല്ല, എക്സ് ഈക്വൾ ടു സീറോ ആണല്ലോ ഇത് രണ്ടും ഡിഫൈൻഡ് അല്ല, അനലറ്റിക് അല്ലാത്ത കേസ്. പക്ഷേ എക്സ് ഈക്വൾ ടു സീറോൻ്റെ കേസിൽ അത് സിംഗുലർ പോയിൻ്റ് ആണ്, അത് റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണ്. കാരണം എക്സിൻ്റെ പി എഫ് എക്സും എക്സ് സ്ക്വയറിൻ്റെ പി എഫ് എക്സും അനലറ്റിക് ആണ്. അപ്പോൾ എക്സ് ഈക്വൾ ടു സീറോ ഈസ് എ റെഗുലർ സിംഗുലർ പോയിൻ്റ് ഓഫ് അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു റെഗുലർ സിംഗുലർ പോയിൻറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം ചെയ്ത് മനസ്സിലാക്കി വെക്കണം, അതിന് ശേഷമാണ് നമ്മൾ ഈ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വൈ അസ്യൂം ചെയ്തു, താഴെ എഴുതാം, ഒന്നുകൂടി എഴുതാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എ നോട്ട് എക്സ് പവർ എം പ്ലസ് എ വൺ എക്സ് പവർ എം പ്ലസ് വൺ പ്ലസ് എ ടു എക്സ് പവർ എം പ്ലസ് ടു എക്സെട്ര പ്ലസ് എ എൻ എക്സ് പവർ എം പ്ലസ് എൻ പ്ലസ് എക്സെട്ര. അപ്പോൾ വൈ ഡാഷ് എന്ത് വരും? എം എ നോട്ട് എക്സ് പവർ എം മൈനസ് വൺ പ്ലസ് എം പ്ലസ് വൺ ഇൻറ്റു എ വൺ എക്സ് പവർ എം പ്ലസ് എം പ്ലസ് ടു ഇൻറ്റു എ ടു എക്സ് പവർ എം പ്ലസ് വൺ എക്സെട്ര പ്ലസ് ഇതെന്ത് വരും? എ എൻ എം പ്ലസ് എൻ എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര എന്ന് പോകും. വൈ ഡബിൾ ഡാഷ് കണ്ടാൽ എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എ നോട്ട് എക്സ് റേസ് ടു എം മൈനസ് ടു പ്ലസ് എം ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എ വൺ എക്സ് റേസ് ടു എം മൈനസ് വൺ പ്ലസ് എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു എക്സ് റേസ് ടു എം. ഒന്നുമില്ല, മുകളിലെ ടേംസ് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്ലസ് എക്സെട്ര പ്ലസ് എം
എം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എം പ്ലസ് എൻ ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് ടു പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പം ഇനി നമ്മൾ ഈ ഈ കണ്ടുപിടിച്ച സാധനങ്ങൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ മാറ്റി എഴുതിയത് വൈ ഡബിൾ ഡാഷ് മൈനസ് എയ്റ്റ് എക്സ് സ്ക്വയർ ബൈ ഫോർ എക്സ് സ്ക്വയർ ബൈ മൈനസ് ടു ആയിരുന്നു. മൈനസ് ടു വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഓ സോറി ഇതല്ല, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിപ്പോയി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇവിടെ? അതെ, ഇതാണ് നമ്മൾ വൈ ഡബിൾ ഡാഷ് മൈനസ് ത്രീ ബൈ എക്സ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് മൈനസ് ത്രീ ബൈ എക്സ് വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ എന്നാണ്. ഇനി നമുക്ക് കിട്ടിയ വൈ ഡബിൾ ഡാഷും വൈ ഡാഷും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക, കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക, അത്രയേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റിഗ്രേഷൻ വേണം. ഇൻറ്റിഗ്രേഷൻ നമുക്ക് എ നോട്ടിൻ്റെ ആ കോഎഫിഷ്യൻസ് നിന്ന് കിട്ടും. അപ്പം ഇവിടെ വൈ ഡബിൾ ഡാഷ്, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എക്സ് പവർ എം മൈനസ് ടുവിൻ്റെ ടേംസ് മാത്രമേ ഞാൻ ക്ലബ് ചെയ്യാൻ പോണേ. ശരിക്കും നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് ഇക്വേറ്റ് ടു സീറോ ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇത്ര എഴുതുന്നുള്ളൂ. അപ്പോൾ വൈ ഡബിൾ ഡാഷ് എന്ന ആ ടേം എഴുതി, മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു നമ്മളെ വൈ ഡാഷിൻ്റെ ടേം, ഇവിടെ കിട്ടിയ വൈ ഡാഷിൻ്റെ ടേം പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയറിന് നമ്മളെ വൈൻ്റെ ടേം ഈക്വൽ ടു സീറോ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ ടേം ഞാൻ എടുക്കാം സപ്പോസ്. അതെന്തൊക്കെയാണ് വരിക? അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ്, അപ്പോൾ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എ നോട്ട് അല്ലേ, എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എ നോട്ട് പിന്നെ മൈനസ് ത്രീ ബൈ എക്സ് ഉണ്ട്. അപ്പോൾ മൈനസ് ത്രീ ബൈ എക്സ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, നമുക്ക് മനസ്സിലെന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരുമ്പം മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ്, അപ്പോൾ മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ് നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ അതുപോലെ ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ ചെയ്യാനുണ്ട്. അപ്പോൾ ഫോർ ബൈ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫോർ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ എക്സ് ഫോർ ബൈ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ അല്ലേ ഇൻറ്റു വൈ ആണ്. ഓക്കെ, ഇൻറ്റു വൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കാം. അപ്പം വൈ ഡബിൾ ഡാഷ് അവിടെ വരുന്ന എക്സ് റേസ് ടു മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എ നോട്ടാണ്. ഇനി മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്ന് വരും. മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ് ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ എക്സ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ഇതിന് ഈ ടേം നിങ്ങൾ ബൈ വൺ ബൈ എക്സ് മൾട്ടിപ്ലൈ എന്താ ഇൻറ്റു വൺ ബൈ എക്സ് മൾട്ടിപ്ലൈ എന്താ സംഭവിക്കുകയായിരിക്കും? വൺ ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ എക്സ്, അതായത് നമുക്ക് കിട്ടുക എക്സ് റേസ് ടു എം മൈനസ് വൺ ഇൻറ്റു വൺ ബൈ എക്സ് എന്ന് കിട്ടും. അതെന്താ ശരിക്കും? എക്സ് റേസ് ടു എം മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് വൺ, അതായത് എക്സ് റേസ് ടു എം മൈനസ് ടു അല്ലേ. എക്സ് റേസ് ടു എം മൈനസ് വൺ ഉണ്ട് എക്സ് റേസ് ടു മൈനസ് വൺ എന്താ എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്താ എക്സ് റേസ് ടു എ പ്ലസ് ബി, അതുപോലെ അത് എക്സ് റേസ് ടു എം മൈനസ് വൺ ടു എം മൈനസ് ടു ആവും. അതായത് ഇവിടുത്തെ ഈ സെക്കൻഡ് സ്ഥലത്ത് വരുന്ന എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ആ കോഎഫിഷ്യൻ്റ് വരിക? മൈനസ് ത്രീ ഇൻറ്റു എം ഇൻറ്റു എ നോട്ട്, മൈനസ് ത്രീ ഇൻറ്റു എം ഇൻറ്റു എ നോട്ട് വരും. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, മൂന്നാമത്തെ സെക്ഷൻ അവിടെ വരുന്ന ഈ സെക്ഷൻ, ഈ സെക്ഷനിൽ ഇവിടെ എക്സ് റേസ് ടു എം മൈനസ് ടു വരണമെങ്കിൽ ഏത് ഏതിലാണ് വരിക? അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ, ഞാൻ പറഞ്ഞു ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ജസ്റ്റ് ഇതിനെ ഞാൻ റേസ് ചെയ്യാണ്. ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് ഫോർ ബൈ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ആണ്, വൈ ഇതാണ്. അപ്പം നിങ്ങളിവിടെ എക്സ് റേസ് ടു എം ടേം ഉണ്ടല്ലോ, അപ്പോൾ എ നോട്ട് എക്സ് റേസ് ടു എം ടേം നിങ്ങൾ
ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക അവിടെ? ഫോർ ബൈ എക്സ് ഇൻറ്റു എ നോട്ട് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എ നോട്ട് ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് വൺ എന്നല്ലേ. അപ്പോൾ എക്സ് മൈനസ് നമുക്ക് വേണ്ട എക്സ് റേസ് ടു എം മൈനസ് ടു ടേമാണ്. അത് നമുക്ക് കിട്ടുക ഈ പോർഷൻ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണ്, അതിൽ ഫസ്റ്റ് ടേം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എ നോട്ട് എക്സ് റേസ് ടു എം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഫോർ എ നോട്ടിൻ്റെ എക്സ് റേസ് ടു എം മൈനസ് ടു കിട്ടും. അവിടെ മാത്രമേ നമുക്ക് ഈ എക്സ് റേസ് ടു എം മൈനസ് ടു ടേം വരുള്ളൂ. അപ്പോൾ അവിടെ എന്ത് കിട്ടും? അവിടെ നമുക്കൊരു ഫോർ എ നോട്ട് മാത്രം കിട്ടും. അത് പ്ലസ് അല്ലേ? അതെ, പ്ലസ് ഫോർ എ നോട്ട്. അപ്പോൾ ഇത് ശരിക്കും പ്ലസ് ഫോർ എ നോട്ട് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും. കാരണം വലത്ത് ഭാഗത്ത് നമ്മൾ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ കോഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ അത് സീറോ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് കോഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീറോ എന്ന് കിട്ടും. അപ്പോൾ ഈ കേസിൽ ശരിക്കും നമുക്ക് എ നോട്ട് ഇൻറ്റു എം മൈനസ് വൺ മൈനസ് ത്രീ എം പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അല്ലെങ്കിൽ എ നോട്ട് ഇൻറ്റു എം സ്ക്വയർ മൈനസ് എം മൈനസ് ത്രീ എം, എം സ്ക്വയർ മൈനസ് ഫോർ എം പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. സോ എ നോട്ട് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. സോ അപ്പോൾ ഇത് സീറോ ആവണം. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ എം ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എം മൈനസ് ടു ഹോൾ സ്ക്വയർ, എം മൈനസ് ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതായത് എം ഈക്വൽ ടു ടു ടു, എം ടേക്സ് ദ വാല്യൂ ടു ടു ടൈംസ്. അപ്പോൾ നമുക്കിവിടെ ഡബിൾ റൂട്ട് ആണുള്ളത്. എം വണ്ണും എം ടുവും എല്ലാം ടു തന്നെയാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഒരു സൊല്യൂഷനെ കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഒരു സൊല്യൂഷനെ കിട്ടുള്ളൂ. അപ്പോൾ എം ഈക്വൽ ടു ടു എടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി യൂഷ്വലായിട്ട് നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ എ വൺ എ ടു എ ത്രീ എ ഫോർ അതെല്ലാം കണ്ടുപിടിക്കുക, എന്നിട്ട് സീരീസ് എഴുതാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷൻ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എം കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി കാണേണ്ടത് ഈ എ വൺ എ ടു അതെല്ലാം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളെ സൊല്യൂഷൻ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് വൺ നമ്മൾ എടുത്തു കോഫി, എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ കോഫിഷൻ എടുക്കുക. എൻ മൈനസ് ടു നമ്മൾ എടുത്തു, എം മൈനസ് വണ്ണിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എം ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എ വൺ, അതായത് വൈ ഡബിൾ ഡാഷ് ഈ ടേം എന്ന് പറയുന്നത് എം ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എ വൺ, അതെടുക്കുക ആദ്യം. അപ്പം എം ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എ വൺ അവിടുന്ന് ആ ടേം എടുത്തു. ഇനി ഈ മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ് ഉണ്ടല്ലോ, മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്ന ടേമിൽ എം മൈനസ് എക്സ് റേസ് ടു എം മൈനസ് എന്ന ടേം എവിടെയാണ് വരിക? ഈ വൺ ബൈ എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എക്സ് റേസ് ടു എം മൈനസ് വൺ ആവും. അപ്പം എം പ്ലസ് വൺ ഇൻറ്റു എ വൺ ഇൻറ്റു മൈനസ് ത്രീ ഉണ്ടാവും. അപ്പോൾ മൈനസ് ത്രീ ഇൻറ്റു എം പ്ലസ് വൺ എ വൺ എ വൺ എന്ന് വരും അല്ലേ, മൈനസ് ത്രീ ഇൻറ്റു എം പ്ലസ് വൺ എ വൺ. അപ്പം മൈനസ് ത്രീ ഇൻറ്റു എം പ്ലസ് വൺ എ വൺ. അതുപോലെ എം എക്സ് റേസ് ടു എം മൈനസ് വണ്ണിൻ്റെ ടേം നമുക്ക് ഇവിടെ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടേം വരിക? അപ്പോൾ ഈ ഫോർ ബൈ എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേം വരും എക്സ് റേസ് ടു എം മൈനസ് വണ്ണിൻ്റെ, അതായത് ഫോർ എ നോട്ട് വരും. പിന്നെ ഇവിടെ വരില്ലേ ഫോർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ചെയ്യുമ്പം ഈ ടേം നോക്കുക. ഫോർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈയിൽ തിരിക്കുന്ന നമുക്ക് എ വൺ ഫോർ എ വൺ എന്ന് വരും അല്ലേ, ഫോർ എ വൺ എന്ന് വരും, ഇവിടെ ഫോർ എ നോട്ട് എന്ന് വരും. ആ രണ്ട് ടേംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് മാറി ഇങ്ങനെയാവും, പ്ലസ് ഫോർ എ നോട്ട് പ്ലസ് ഫോർ എ വൺ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഇനി നമ്മൾ എമ്മിന് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ടു ഇൻറ്റു ത്രീ, അതായത് സിക്സ് എ വൺ മൈനസ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു എം പ്ലസ് വൺ, ത്രീ ഇൻറ്റു ത്രീ നയൻ എ വൺ വരും അല്ലേ. യാ, സോ മൈനസ് നയൻ എ വൺ പ്ലസ് ഫോർ എ നോട്ട് പ്ലസ് ഫോർ എ വൺ ഈക്വൽ ടു സീറോ എന്ന് വരും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എ വൺ ടേംസ് എല്ലാം ക്ലബ് ചെയ്താൽ ടെൻ മൈനസ് നയൻ, അപ്പോൾ എ വൺ ഈക്വൽ ടു മൈനസ് ഫോർ എ നോട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ വൺ കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ എ ടു കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻസ് എടുക്കുക. നമുക്ക് ഇനി എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻസ് എടുക്കുമ്പം ഇവിടുന്ന് എന്തൊക്കെയാണ് വരുന്നത്? എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു, എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു, എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു. ഇനി സെക്കൻഡ് ടേം, അതായത് മൈനസ് ത്രീ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ്, അവിടുന്ന് നമുക്ക് എക്സ് റേസ് ടു എമ്മിൻ്റെ ഏതാ വരിക? ഈ കേസിലേ വരിക. കാരണം എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എം പ്ലസ് വൺ മൈനസ് വൺ ആവണമല്ലോ. അപ്പം മൈനസ് വൺ ആകുമ്പോൾ എക്സ് റേസ് ടു എം എന്ന് വരും ഇവിടെ.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് എം പ്ലസ് ടു മൈനസ് ത്രീ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു എന്ന് കിട്ടും. മൈനസ് ത്രീ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു എന്ന് കിട്ടും. മൈനസ് ത്രീ ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എ ടു എന്ന് കിട്ടും. പിന്നെ കിട്ടുന്നത് ഇവിടുന്ന് ഈ വൈൻ്റെ ടേമിൽ ഫോർ ബൈ എക്സ് ഇൻറ്റു എവിടെയാണ് നമുക്ക് എം ടേംസ് വരിക, ഇതിൽ വരില്ല, ഈ ടേം വരും. അതായത് എക്സ് റേസ് ടു എം വരണമല്ലോ. അപ്പോൾ ഫോർ ബൈ എക്സ് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഫോർ എ വൺ ഇവിടുന്ന് വരും. കാരണം എക്സ് റേസ് ടു എമ്മിൻ്റെ അപ്പോൾ നോക്കുന്നത് കേട്ടോ, ഫോർ എ വൺ വരും. പിന്നെ ഇത് മൾട്ടിപ്ലൈ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതുപോലെ ഇവിടെയും വരും, ഫോർ എ ടു എന്ന് വരും. അപ്പോൾ ഫോർ എ വൺ പ്ലസ് ഫോർ എ ടു എന്ന് വരും, പ്ലസ് ഫോർ എ വൺ പ്ലസ് ഫോർ എ ടു ഈക്വൽ ടു സീറോ. നമ്മൾ ഇക്വേറ്റ് ചെയ്യും, സീറോയിൽ ഇക്വേറ്റ് ചെയ്യും. അപ്പം വലത്തു ഭാഗത്തും എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻറ്റ് സീറോ ആണ്. അപ്പം രണ്ട് ഭാഗത്തും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കോഫിഷ്യൻറ്റ് സീറോ ആണ്. അപ്പോൾ ഈ കോഫിഷ്യൻറ്റ് സീറോ ആയിരിക്കണം. അപ്പം ഇവിടെ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ, നമുക്കിവിടെ എമ്മിന് ടു കൊടുക്കണ്ടേ, എമ്മിന് ടു കൊടുക്കുമ്പോൾ എന്താ കിട്ടുക അത് നോക്കാം. ഇപ്പം എമ്മി ടു കൊടുത്താൽ എന്ത് കിട്ടും, എമ്മ് ടു കൊടുത്താൽ ഇവിടെ ത്രീ ഇൻറ്റു ഫോർ എ ടു മൈനസ് ത്രീ ഇൻറ്റു ഫോർ എ ടു പ്ലസ് ഫോർ എ വൺ പ്ലസ് ഫോർ എ ടു ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതിൻ്റെ അകത്തുനിന്ന് ഇത് ക്യാൻസൽ ആവും അല്ലേ, മൈനസ് ട്വൽവ് പ്ലസ് ട്വൽവ് എ ടു ക്യാൻസൽ ആവും. അപ്പോൾ ഫോർ, അപ്പോൾ എ വൺ ഇസ് ഈക്വൽ ടു മൈനസ് എ ടു അല്ലെങ്കിൽ എ ടു ഇസ് ഈക്വൽ ടു മൈനസ് എ വൺ എന്ന് കിട്ടും. പക്ഷേ എ വൺ എന്താ ഓൾറെഡി, എ വൺ മൈനസ് ഫോർ എ നോട്ടാണ്. അപ്പം മൈനസ് ഓഫ് മൈനസ് ഫോർ എ നോട്ട് എന്ന് വരും, അതായത് ഫോർ എ നോട്ട് എന്ന് വരും അല്ലേ, ഫോർ എ നോട്ട് എന്ന്. അപ്പം നമുക്ക് എ ടു പറഞ്ഞാൽ ഫോർ എ നോട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ സൊല്യൂഷൻ കിട്ടിയത്, നമ്മളെ വൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് റേസ് ടു എം ഇൻറ്റു സമേഷൻ എൻ ഈക്വൾ സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ ആയിരുന്നു. എം നമുക്ക് ടു ആണെന്ന് കിട്ടി, രണ്ട് റൂട്ട്സ് ഒന്നാണ്. അപ്പം വൈ നമുക്ക് ഒരു വൈ വണേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇതെന്താണ് ശരിക്കും, എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ ഇങ്ങനെ പോകുന്ന സീരീസ് ആണ്. അപ്പോൾ എ നോട്ട് നമുക്ക് എന്ത് കിട്ടി നമുക്കറിയില്ല. അപ്പം എ നോട്ട് ഇപ്പം ഇവിടെ കിട്ടുക നമുക്ക് എ നോട്ട് പ്ലസ് എ വൺ എക്സ്. എ വൺ എക്സ് എന്താ, എ വൺ എന്താ കിട്ടിയത്, എ വൺ നമുക്ക് കിട്ടിയ മൈനസ് ഫോർ എ നോട്ടാണ്. അപ്പം ഇത് നമുക്ക് മൈനസ് നേടാം. അപ്പോൾ ഇത് മൈനസ് ഫോർ എ നോട്ട് എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ, എ ടു എന്താ കിട്ടി പ്ലസ് ഫോർ എ നോട്ട് എക്സ് സ്ക്വയർ, അങ്ങനെ പോകും സീരീസ്. അപ്പോൾ ഇത് ശരിക്കും എക്സ് സ്ക്വയർ ഇൻറ്റു എ നോട്ട് ഇൻറ്റു വൺ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ, അങ്ങനെ പോകുന്നൊരു സീരീസാണ് വൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലിപ്പോൾ സ്പെസിഫിക്കലി ഞാൻ എ നോട്ടിന് ഇപ്പോൾ ഞാൻ വൺ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ എക്സെട്ര എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്കൊരു ഫ്രോബേനിയസ് സീരീസ് കിട്ടി, നമ്മളെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടി. ഇനി ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്, ഓക്കെ, എ നോട്ടിന് വൺ കൊടുത്ത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി, വൈ ഇസ് ഈക്വൽ ടു വി ഗോട്ട് വൺ സൊല്യൂഷൻ. അപ്പോൾ ഒരു പ്രോബ്ലം സീരീസ് സൊല്യൂഷൻ ഇവിടെ ഉള്ളൂ, അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഇതിപ്പോൾ ഈക്വൽ റൂട്ട്സിൻ്റെ പ്രോബ്ലം ആണ്, പക്ഷേ ഞാൻ ഇതിൽ ഞാൻ ചെയ്യുന്നില്ല. നമ്മളെ എക്സസൈസ് സെക്കൻഡ് പ്രോബ്ലം ഒന്ന് നോക്കാം. അതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ സൊല്യൂഷൻ കാണാൻ പറയുന്നുണ്ട്, ജനറൽ സൊല്യൂഷൻ കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കാണാതെ നിങ്ങൾ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണണം. ഇതിപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷനെ കിട്ടിയിട്ടുള്ളൂ, അങ്ങനെ ആകുമ്പോൾ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം നോക്കാം. അപ്പം നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്, ഫോർ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് എയ്റ്റ് എക്സ് സ്ക്വയർ വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ വൈ ഈക്വൾ ടു സീറോ എന്നാണ്. ഇതിൻ്റെ ഇതിന് ഒരു ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷനേ ഉള്ളൂ, പക്ഷേ ജനറൽ സൊല്യൂഷൻ കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതുമ്പം ഇത് വൈ ഡബിൾ ഡാഷ് മൈനസ് എയ്റ്റ് എക്സ് സ്ക്വയർ ബൈ മൊത്തം ഫോർ എക്സ് സ്ക്വയറും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താവും, ടു വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓബിയസ്ലി എക്സ് ഈക്വൽ ടു സീറോ റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണ്, കാരണം
എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു മൈനസ് ടു, അതൊരു അനലിറ്റിക് ഫംഗ്ഷനാണ്, മൈനസ് ടു എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ, അതായത് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എന്ന് കിട്ടും. അതും ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ ആണത് അല്ലേ. ഇത് എല്ലാ പോയിന്റ്സിലും ഡിഫൈൻഡ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, നോ പ്രോബ്ലംസ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി അഗെയിൻ അനാലിറ്റിക് ഫംഗ്ഷൻ. അപ്പം എക്സ് ഈക്വൽ ടു സീറോ റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ ഒബിയസ്ലി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൊല്യൂഷൻ ഫ്രോബേനിയസ് സീരീസ് ആണ് നമ്മൾ ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വൈ അസ്യൂം ചെയ്യുന്നു, എ നോട്ട് എക്സ് പവർ എം പ്ലസ് എ വൺ എക്സ് പവർ എം പ്ലസ് വൺ പ്ലസ് എ ടു എക്സ് പവർ എം പ്ലസ് ടു എക്സെട്ര, എ എൻ എക്സ് പവർ എം പ്ലസ് എൻ എക്സെട്ര, ആ സെയിം പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെയും ആവശ്യം വരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഓക്കെ സോ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. അതൊക്കെ സെയിം തന്നെയാണ്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. വൈ നമ്മളെങ്ങനെ എടുക്കുന്നു, വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഒക്കെ സെയിം ആണ്. ഇനി അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ്, അപ്പം വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെയും എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക, കമ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓക്കെ സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എ നോട്ടെല്ലാം കിട്ടും. ഓക്കെ, അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കോഎഫിഷ്യൻസ് കാണുമ്പോൾ ഇവിടെ ഒരു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് വൈ ഡാഷ്. പിന്നെ ഇവിടെ ഫോർ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഫോർ ബൈ എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, അതിലിപ്പം ഇവിടെ ഇത് ഫോർ അല്ല, ഇത് വൺ ആണ്. ഓക്കെ സോ ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് ആയിട്ട്, ഇത് ഫോർ അല്ല, ഇത് വൺ ആണ്. ഫോർ എക്സ് പ്ലസ് വൺ അത് മാറിപ്പോയാൽ എല്ലാം മാറി വരും. അപ്പം ഓക്കെ, ഇനി നമുക്ക് എ നോട്ടിൻ്റെ അല്ല എ നോട്ടിൻ്റെ നമുക്ക് എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ കോഫിഷ്യൻസ് ഒന്ന് ക്ലബ് ചെയ്യാം. ഇവിടുന്ന് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എ നോട്ട്. ഇവിടുന്ന് വരുന്ന ഏതാ, ഇവിടെ അങ്ങനത്തെ ഒരു ടേം ഇല്ല, എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ ടേം ഇല്ല, അപ്പോൾ അവിടെ നിന്ന് എടുക്കാനില്ല. ഈ മുകളിലത്തെ ഈ ഇക്വേഷന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ വരിക, നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ കിട്ടണമെങ്കിൽ ഒരേ രക്ഷയേ ഉള്ളൂ, വൺ ബൈ എക്സ് സ്ക്വയർ ഉണ്ടു ഈ ടേം ചെയ്യുമ്പോൾ, അല്ല ഈ ടേം ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റേസ് ടു എം മൈനസ് ടു കിട്ടും, വേറെ എവിടെ നമുക്ക് എക്സ് റേസ് ടു എം മൈനസ് ടു വരില്ല. അപ്പോൾ വൺ ഇൻറ്റു എ നോട്ട്, വൺ ഇൻറ്റു എ നോട്ട്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ ടേം വലത്തു ഭാഗത്ത് നോക്കുമ്പോൾ അത് സീറോ ആണ്, അതുകൊണ്ട് കോഫിഷ്യന്റ് സീറോ ആണ്, അപ്പോൾ നമുക്ക് സീറോയിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡിക്കൽ ഇക്വേഷൻ. അപ്പോൾ എ നോട്ട് ഇൻറ്റു എം സ്ക്വയർ മൈനസ് എം പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. വൺ അല്ല സോറി, അവിടെ ഒരു വൺ ബൈ ഫോർ ഉണ്ട് അല്ലേ, ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോർ എക്സ് സ്ക്വയർ ആയിരുന്നു, ഇത് ഫോർ എക്സ് സ്ക്വയർ ആയിരുന്നു, ഡിവൈഡഡ് ബൈ ഫോർ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പം ഇവിടെ ശരിക്കും ഇത് ഫോർ ബൈ എക്സ് അല്ല, ഇത് എക്സ് സ്ക്വയർ. ഇതിപ്പോൾ എന്താ വരിക, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഇൻ എക്സ് സ്ക്വയർ ഇൻ ടു ദിസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഓക്കെയാണ്,
സ്ക്വയർ സ്ക്വയർ ക്യാൻസൽ ആവും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ട ശരിക്കും ഇവിടെ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ. അപ്പോൾ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വൺ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ശരിക്കും വൺ പ്ലസ് വൺ ബൈ ഫോർ താഴെയല്ലേ, വൺ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയറിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു എം മൈനസ് ടുവിൻ്റെ ടേം നോക്കുമ്പോൾ എന്താ വരിക? ഓക്കെ, നമ്മൾ ചെയ്ത് അതെ, അപ്പോൾ ഈ ടേമിൽ മാത്രമേ, അപ്പോൾ അത് വൺ ബൈ ഫോർ എ നോട്ട് ഉണ്ട് അല്ലേ, സോറി, ഇവിടെ ഒരു വൺ ബൈ ഫോറും കൂടി ഉണ്ട്. അപ്പോൾ ഇത് വൺ ബൈ ഫോർ, അപ്പോൾ ഇത് ശരിക്കും എന്താ, എം മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു സീറോ. അപ്പോൾ എ നോട്ട് സീറോ ആവില്ല, അപ്പോൾ ഇത് സീറോ ആവണം അല്ലേ. എ നോട്ട് ഇൻറ്റു എം മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ ഇക്വൽ സീറോ എന്ന് വരും. അപ്പം എ നോട്ട് സീറോ ആകത്തിനെ കൊണ്ട് എം ഹാഫ് ഹാഫ് നോട്ട്, അപ്പോൾ രണ്ട് പ്രാവശ്യം ഹാഫ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എം ഈക്വൽ ടു ഹാഫ് കൊടുത്താൽ നമുക്ക് എ ടൂം എ വണ്ണും എല്ലാം കണ്ടുപിടിക്കണം, സൊല്യൂഷൻ ആദ്യം കണ്ടുപിടിക്കണം, അത് നമ്മളെ വർക്ക് ആദ്യം. നമ്മൾ എം ഈക്വൽ ടു ഹാഫ് കൊടുത്തിട്ട് നമ്മൾ ഇനി എക്സ് റേസ് ടു എം മൈനസ് വണ്ണിൻ്റെ കോഫിഷ്യൻസ് കമ്പയർ ചെയ്യാൻ പോകണം. എക്സ് റേസ് ടു എം മൈനസ് വണ്ണിൻ്റെ കോഫിഷ്യൻസ് എം ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എ വൺ, എം ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എ വൺ. ഈ സെക്കൻഡിൽ എക്സ് റേസ് ടു എം മൈനസ് വണ്ണിൻ്റെ കോഫിഷ്യൻസ് എന്താ, മൈനസ് ടു എം എ നോട്ട് അല്ലേ, ഇവിടെ നിന്ന് മാത്രമേ വരുള്ളൂ, മൈനസ് ടു എം എ നോട്ട്. അപ്പോൾ മൈനസ് ടു എം എ നോട്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എക്സ് റേസ് ടു എം മൈനസ് വണ്ണിൻ്റെ കോഫിഷ്യൻസ് വരണമെങ്കിൽ അവിടെ വരണം, ഈ സെക്കൻഡ് ടേമിൽ വരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പം. ഇത് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന മാത്രമേ അവിടെ മാത്രമേ എക്സ് റേസ് ടു എം മൈനസ് വൺ വരുള്ളൂ. അപ്പോൾ വൺ ബൈ ഫോർ എ വൺ, വൺ ബൈ ഫോർ എ വൺ പ്ലസ് വൺ ബൈ ഫോർ എ വൺ ഈക്വൽ ടു സീറോ എന്ന് വരും. അതായത് എമ്മിന് ഹാഫ് കൊടുത്താൽ ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് വൺ, ഹാഫ് ഇൻറ്റു ത്രീ ബൈ ടു എ വൺ മൈനസ് ടു ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു എ നോട്ട് പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു എ വൺ ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പം ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്നാലും അല്ലേ, ത്രീ ബൈ ഫോർ, ഇവിടെ അപ്പോൾ ത്രീ ബൈ ഫോർ എ വൺ എന്നല്ലേ വരിക, ത്രീ ബൈ ഫോർ എ വൺ പ്ലസ് വൺ ബൈ ഫോർ എ വൺ മൈനസ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് വരും. അതായത് ഫോർ ബൈ ഫോർ എ നോട്ട്, അതായത് എ നോട്ട് എ വൺ, എ വൺ മൈനസ് എ നോട്ട് ഈക്വൾ ടു സീറോ, ഓർ എ വൺ ഈക്വൽ ടു എ നോട്ട്. എ വണ്ണും എ നോട്ടൊക്കെ സെയിം ആണ്. ഇനി നമുക്ക് എ ടുവിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ എ ടുവിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇനി എക്സ് റേസ് ടു എം മൈനസ് എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻ എടുക്കാൻ പോവാണ്. എം പ്ലസ് വൺ എം പ്ലസ് ടു ഇൻറ്റു എ ടു, എം പ്ലസ് വൺ എം പ്ലസ് ടു ഇൻറ്റു എ ടു. ഇനി സെക്കൻഡ് ടേം എന്ന് നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻ ആണ് മൈനസ് ടു എം പ്ലസ് വൺ എ വൺ, മൈനസ് ടു എം പ്ലസ് വൺ എ വൺ. ഇനി ഇവിടുന്ന് എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻ്റ് മുകളിലുള്ളതിന് എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻ്റ് വരണമെങ്കിൽ അത് ഇവിടെ നിന്ന് വരണം, ഇവിടെ നിന്ന് വരും, അതായത് വൺ ഇൻറ്റു ഈ ടേം വരുമ്പം വരും, അതുപോലെ ഈ ഫോർ ഈ ടേം ഇൻറ്റു ഇത് ചെയ്യുമ്പോഴും വരും. അപ്പോൾ എ നോട്ട് പ്ലസ് വൺ ബൈ ഫോർ എ ടു എന്ന് വരും, എ നോട്ട് പ്ലസ് വൺ ബൈ ഫോർ എ ടു എന്ന് വരും, പ്ലസ് എ നോട്ട് പ്ലസ് വൺ ബൈ ഫോർ എ ടു ഈക്വൽ ടു സീറോ ആയിരിക്കും. കാരണം എക്സ് റേസ് ടു എമ്മിൻ്റെ കോഫിഷ്യൻ്റ് രണ്ട് സ്ഥലത്തും ആർ എച്ച് എസിലും ആർ എച്ച് എസിലും സീറോ ആണ്. ഇതിൽ നമുക്ക് എം ഈക്വൽ ടു ഹാഫ് കൊടുക്കും വേണം. അപ്പോൾ ഇതെന്തായി, ത്രീ ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ ടു എ ടു മൈനസ് ടു ഇൻറ്റു ത്രീ ബൈ ടു എ വൺ പ്ലസ് എ നോട്ട് പ്ലസ് വൺ ബൈ ഫോർ എ ടു ഈക്വൽ ടു സീറോ. ഇതും ഇതും ക്ലബ് ചെയ്താൽ സിക്സ്റ്റീൻ ബൈ ഫോർ, ഫിഫ്റ്റീൻ ബൈ ഫോർ എ ടു പ്ലസ് വൺ ബൈ ഫോർ എ ടു സിക്സ്റ്റീൻ ബൈ ഫോർ എ ടു വരും. അതായത് ഫോർ എ ടു മൈനസ് ത്രീ എ വൺ ടു ടു ക്യാൻസൽ ആവും, പ്ലസ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് വരും. പക്ഷേ എ നോട്ട് എന്ന് പറഞ്ഞാൽ എ വൺ തന്നെയാണ്. അപ്പോൾ ഫോർ എ ടു മൈനസ് ടു എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എ നോട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എഴുതിപ്പോയാൽ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ, നമുക്കിപ്പോൾ എക്സ് റേസ് ടു ഹാഫ് വൈ എന്നാൽ നമ്മൾ എക്സ് റേസ് ടു എം, എക്സ് റേസ് ടു എം എന്നാൽ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ അങ്ങനെ പോവാണല്ലോ. അപ്പോൾ എ നോട്ട് ഇൻറ്റു എ നോട്ട് കിട്ടി പ്ലസ് എ വൺ, എ വൺ എന്താ കിട്ടി നമുക്ക്, എ നോട്ട് തന്നെ കിട്ടി എ നോട്ട് എക്സ്. എ ടു എന്ത് കിട്ടി, ഹാഫ് എ നോട്ട് എക്സ് സ്ക്വയർ, അങ്ങനെ പോകും. ഇത് ശരിക്കും നിങ്ങൾ ചെയ്ത് പോവുകയാണ്, നമുക്കിത് എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു എ നോട്ട് ഇൻറ്റു വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ, അങ്ങനെ പോകുന്ന സാധനമായിട്ടേ കിട്ടുക. അത് നമുക്ക് ശരിക്കും കിട്ടുക എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എ നോട്ട് ഇൻറ്റു ചെറി എ നോട്ട് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് എ നോട്ട് ഈക്വൽ ടു വൺ കൊടുത്താൽ നിങ്ങൾ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് ഒരു വൈ കിട്ടും. ഓക്കെ, എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് നമുക്കൊരു
y കിട്ടും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷനേ കിട്ടുന്നുള്ളൂ ഓക്കേ അപ്പോൾ നമുക്ക് പക്ഷേ വേണ്ടത് ഒരു ജനറൽ സൊല്യൂഷൻ ആയതിനെ കൊണ്ടുവരിക സെക്കൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പോൾ ഈ കേസിൽ അല്ലെങ്കിൽ ജനറൽ കേസിൽ നമ്മൾ സെക്കൻഡ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വൈ വൺ കിട്ടിട്ടോ ഇതാണ് നമ്മളെ വൈ വൺ ഇതാണ് നമ്മളെ വൈ വൺ അപ്പോൾ വൈ വൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈ ടു കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് അപ്പോൾ വൈ വൺ കിട്ടിക്കഴിഞ്ഞാൽ വൈ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ റൂട്ട്സിൻ്റെ കേസാണെങ്കിൽ വൈ വൺ എക്സ് ഇൻ ടു ലോഗ് എക്സ് പ്ലസ് സമേഷൻ എൻ ഈക്വൽ വൺ ടു ഇൻഫിനിറ്റി ബി എൻ എക്സ് റേസ് ടു എൻ പ്ലസ് ആർ വൺ ആർ വൺ എന്ന് പറയുമ്പോൾ ഹാഫ് ഇങ്ങനെ എഴുതാം ഇനി ഇതിൽ ഈ ബി എന് കണ്ടുപിടിച്ചാലോളം നമ്മൾ വർക്ക് കഴിയുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ വൈ വൺ എക്സ് എന്താണ് ശരിക്കും എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എക്സ് അല്ലേ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് സമേഷൻ എൻ ഈക്വൽ വൺ ടു ഇൻഫിനിറ്റി ബി എൻ എക്സ് റേസ് ടു എൻ പ്ലസ് ഹാഫ് ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോറോ വണ്ണോ ഫോർ ആ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ അല്ലെങ്കിൽ വൺ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ ഓക്കെ വൺ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ വൺ പ്ലസ് വൺ ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പം എന്നിട്ട് അതായത് നമ്മൾ ഈ വൈ ടു വെച്ചിട്ട് ഇനി വൈ ടു ഡാഷ് കാണണം വൈ ടു ഡബിൾ ഡാഷ് കാണണം അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ വൈ ടു ഡാഷ് ഇപ്പോൾ വൈ വൺ ഡാഷ് ശരിക്കും എന്താണ് അല്ല വൈ ടു എന്താണ് എന്ന് എഴുതാം അപ്പോൾ വൈ ടു എന്ന് പറഞ്ഞാൽ വൈ വൺ ആ അത് നമുക്ക് ഓൾറെഡി കിട്ടി എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് ബി വൺ എക്സ് റേസ് ടു എൻ വൺ ആകുമ്പം ത്രീ ബൈ ടു പ്ലസ് എൻ ടു ഇവിടെ ടു ആകുമ്പം ബി ടു എക്സ് റേസ് ടു ഫൈവ് ബൈ ടു ബി ത്രീ എക്സ് റേസ് ടു സെവൻ ബൈ ടു എക്സെട്ര അങ്ങനെ പോകും ഇനി വൈ ടു ഡബിൾ ഡാഷ് കാണാം അല്ല വൈ ടു ഡാഷ് കാണാം വൈ ടു ഡാഷ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എക്സ് റേസ് ടു വൺ ബൈ ടു ഇൻറ്റു ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് ബൈ ടു എക്സ് റേസ് ടു വൺ ബൈ ടു പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ എക്സ് റേസ് ടു വൺ ബൈ ടു പ്ലസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ത്രീ ബൈ ടു ബി വൺ എക്സ് റേസ് ടു വൺ ബൈ ടു പ്ലസ് ഫൈവ് ബൈ ടു ബി ടു എക്സ് റേസ് ടു ത്രീ ബൈ ടു അങ്ങനെ പോകും ഇത് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് വൈ ടു ഡബിൾ ഡാഷും കിട്ടും വൈ ടു ഡബിൾ ഡാഷ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ അതെ വൈ ടു ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചാൽ ഈ ഫുൾ ടേം വരും ഈ ഫുൾ ടേം ഇവിടെ വരും ആദ്യം പ്ലസ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് ടു എക്സ് റേസ് ടു ടു എക്സ് റേസ് ടു വൺ ബൈ ടു മൈനസ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് ബൈ ഫോർ എക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ ടു എക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ എക്സ് റേസ് ടു ഹാഫ് മൈനസ് ഇ റേസ് ടു എക്സ് ബൈ ടു എക്സ് റേസ് ടു ത്രീ ബൈ ടു കിട്ടും പ്ലസ് നമ്മളെ മോള് ഈ സീരീസിൻ്റെ പോർഷനും കൂടി പ്ലസ് ത്രീ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു പറയുമ്പോൾ ത്രീ ബൈ ഫോർ ബി വൺ എക്സ് റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് ഫിഫ്റ്റീൻ ബൈ ഫോർ ബി ടു എക്സ് റേസ് ടു ഹാഫ് അങ്ങനെ പോകും ഇനി നമ്മളിത് നമ്മളെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻസ് ബി വൺ കണ്ടുപിടിക്കുക എന്നിട്ട് ബി വണ്ണിനെ നമ്മൾ ബി ടുവിൻ്റെ ടേംസ് കണ്ടുപിടിക്കുക പിന്നെ ബി ത്രീനെ അതിൻ്റെ ബി വൺ ടേംസ് കണ്ടുപിടിക്കുക അങ്ങനെ പോയാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ് റേസ് ടു മൈനസ് ഹാഫ് എക്സ് റേസ് ടു മൈനസ് ഹാഫ് ഉണ്ട് എക്സ് റേസ് ടു ഹാഫ് ഉണ്ട് എക്സ് റേസ് ടു ത്രീ ബൈ ടു അങ്ങനെ പോകുന്ന എല്ലാ ടേംസും ഉണ്ട് നിങ്ങൾ എക്സ് റേസ് ടു മൈനസ് ഹാഫിൻ്റെ മാത്രം നിങ്ങൾ കോഫിഷ്യൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ എക്സ് റേസ് ടു മൈനസ് ഹാഫിൻ്റെ കോഫിഷ്യൻസ് എവിടെ വരിക ഇപ്പോൾ ഈ വൈ ഡബിൾ ഡാഷ് എന്ന ഈ ഒരു
ഇതിൽ വരുന്നുണ്ട് എക്സ് റേസ് ടു മൈനസ് ഹാഫിൻ്റെ കോഫിഷ്യൻറ്റ്. കാരണം നമ്മളിത് ഇത്ര നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഈ ഇക്വേഷനിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു വലിയ ഇക്വേഷൻ കിട്ടും, ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. എന്തായാലും നമ്മൾ ഓരോരോ ടേംസിൻ്റെ കോഫിഷ്യൻസ് സീറോ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എക്സ് റേസ് ടു മൈനസ് ഹാഫിനെ ഞാൻ കമ്പയർ ചെയ്യണം. അപ്പോൾ ആ ഒരു ടേം എക്സ് റേസ് ടു മൈനസ് ഹാഫ് ടേം വരുന്നത് ശരിക്ക് അത് നിങ്ങളത് അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആ രീതിയിൽ നിങ്ങൾ ഇത് കമ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് ശരിക്കും എന്താ കിട്ടുക വെച്ചാൽ ബി വണ്ണിൻ്റെ വാല്യൂ നിങ്ങൾക്ക് സീറോ എന്ന് കിട്ടും. ഓക്കെ, ബി വണ്ണിൻ്റെ വാല്യൂ സീറോ കിട്ടും. ഫർദർ കിട്ടുന്ന വാല്യൂസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. അപ്പം അതുകൊണ്ട് അത് സീറോ ആയിരിക്കും, എല്ലാ കോഫിഷ്യൻസിനും സീറോ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ വൈ ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. വൈ ടുവിൻ്റെ വാല്യൂ വന്ന് നമുക്ക് ശരിക്കും ഇത് മാത്രം കിട്ടും, എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് കിട്ടും. എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് കിട്ടും. വൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളെ ഫൈനൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്നാൽ സി വൺ വൈ വൺ പ്ലസ് സി ടു വൈ ടു, അതായത് സി വൺ എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു എക്സ് പ്ലസ് സി ടു എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത് കുറച്ചൊരു വർക്ക് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അത് സെക്കൻഡ് ഇൻഡിപെൻഡൻ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കേസ് കുറച്ചൊരു ട്രിക്കിയാണ്, കുറച്ച് ലെങ്തിയാണ്. അപ്പം ആ രീതിയിലാണ് നമുക്കിവിടെ കോഫിഷ്യൻസ് വരിക. ഓക്കെ, സോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെക്കൻഡ് ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഈ സൊല്യൂഷൻ കാണുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഈ കോഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ കംപ്ലീഷൻ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക ഈ രീതിയിലാണ്. സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ അത് നമുക്കിന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ താങ്ക് യു.